അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. യു ആർ വെൽക്കം ബാക്ക് ടു യൂത്ത് അൻപത് ചാനൽ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നാം ഒരു പരിശുദ്ധമായ മാസത്തിലാണ് നിലകൊള്ളുന്നത്. ആ മാസത്തിന് ഇത്രയും പവിത്രത കിട്ടിയത് ആ മാസത്തിലെ 15-ാം രാവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും കൊണ്ടാണെന്ന് ഇമാമുകൾ ഏകകണ്ഠേനെ പറയുന്നുണ്ട്. അതാണ് ബറാഅത്ത് രാവ് ഷഅബാൻ 15. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ വെളിച്ചത്തിലും മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിച്ചതനുസരിച്ചും ലൈലത്തുൽ ഖദ്ർ പോലെ തന്നെ വളരെ വിശുദ്ധവും വളരെ പവിത്രവുമായി കണക്കാക്കേണ്ടുന്ന ഒരു രാവാണ് ഷഅബാൻ 15-ൻ്റെ ബറാഅത്ത് രാവ് എന്നുള്ളത്. ആ ബറാഅത്ത് രാവിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്നാമതായിട്ട്, ഉദ്ദേശലക്ഷ്യങ്ങൾ കരുതി 3 യാസിൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം നിറവേറപ്പെടുമെന്ന് ഇമാമുകൾ ഏറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അന്നത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന്, ഖബർ സിയാറത്തിന് പറ്റിയ ദിവസമാണ് ആ രാവ്. അള്ളാഹുവിൻ്റെ അടിമകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന, എന്നുവെച്ചാൽ ചോദിച്ചതൊക്കെ ഉത്തരം നൽകുന്ന വിശാലമായൊരു രാവാണ് ബറാഅത്ത് രാവ്. പാപമോചനത്തിൻ്റെ രാവ് എന്ന് ബറാഅത്ത് രാവിന് പറയാറുണ്ട്. ഒരു വർഷത്തിലെ മുഴുവൻ അമലുകളും അന്നത്തെ ദിവസമാണ് ഉയർത്തപ്പെടുന്നത്. ലൈലത്തുൽ ഖദ്ർ പോലെ തന്നെ ഷഅബാൻ 15-ൻ്റെ അന്ന് ഏറെ പ്രാധാന്യമുണ്ടത്ര. ഈ രാവിന് ഇത്രയധികം പ്രാധാന്യമുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ, പ്രസ്തുത രാവിലാണത്രെ തിരുത്താൽ ഒരു സാധ്യതയുമില്ലാത്ത രൂപത്തിൽ നിങ്ങളുടെയും എൻ്റെയും മാനവകുലത്തിൻ്റെ മുഴുവനും കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് ഉറപ്പിക്കുന്ന ദിവസമാണ് അന്ന് എന്ന് സൂറത്ത് ദുഖാനിലൂടെ ഈ യാഥാർത്ഥ്യം അല്ലാഹു തആല അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഫീഹാ യുഫ്രഖു കുല്ലു അംറിൻ ഹക്കീം. അന്ന് സുദൃഢമായി തീരുമാനിക്കപ്പെട്ട് ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അന്നാണ് അത് വിതരണം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത് വിഭജിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പരാമർശിച്ചിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ആ ദിവസം സകല കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിക്കപ്പെടുന്ന രാവാണ് എന്ന് പ്രത്യേകമായിട്ട് തൻ്റെ പരാമർശവും ഉണ്ടായിട്ടുണ്ട്. ഓരോ മനുഷ്യൻ്റെയും വ്യത്യസ്തമായ കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കപ്പെട്ട് അത് നിശ്ചിത മലായിക്കത്തുകൾക്ക് കൈമാറുന്നത് ലൈലത്തുൽ ഖദറിലാണെങ്കിലും പൊതുവെ എല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഷഅബാൻ 15-ൻ്റെ അന്നാണ് എന്ന് ഇമാമുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ ഷഅബാൻ 15-ഉം ലൈലത്തുൽ ഖദറും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ബറാഅത്ത് രാവിൽ പൊതുവെ നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നു. ലൈലത്തുൽ ഖദറിലാണെങ്കിൽ നിശ്ചിത മലായിക്കത്തുകൾക്ക് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൈമാറുകയും ചെയ്യുന്നു. ഇതായിരിക്കും എൻ്റെ പ്രത്യക്ഷമായ വ്യത്യാസം. ഈ യാഥാർത്ഥ്യമാണ് തഫ്സീറുൽ റാസിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹു യുഖദ്ദിറുൽ മകാദിറ ഫീ ലൈലത്തുൽ ബറാഅ ഫൈൻ കാന ലൈലത്തുൽ ഖദർ യുസ്ലിമുഹ ഇല അർബാബിഹ. തഫ്സീറുൽ റാസി. ഈ രാവിന് ഇമാമുകൾ കുറേ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. 22 പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏതാനും പേരുകൾ ഇങ്ങനെയാണ്: ലൈലത്തുൽ ബറാഅ മോചന രാവ്, ലൈലത്തുൽ ദുആ പ്രാർത്ഥനയുടെ രാവ്, ലൈലത്തുൽ ഖിസ്മ അംശയിക്കുന്ന ഓഹരിയുന്ന രാവ്, ലൈലത്തുൽ ഇജാബ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവ്, ലൈലത്തുൽ മുബാറക അനുഗ്രഹീതമായ രാവ്, ലൈലത്തുൽ ഷഫാഅ ശുപാർശയുടെ രാവ്, ലൈലത്തുൽ ഉഫ്രാൻ പാപമോചനത്തിൻ്റെ രാവ്. ഇങ്ങനെ ധാരാളം പേരുകൾ ഇനിയുമുണ്ട്. ഈ രാവിനെ നാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സന്നദ്ധരാവേണ്ടതുണ്ട്. കാരണം ഹസ്രത്ത് ആയിഷ ഹബീബ് റളിയല്ലാഹു തആല അൻഹ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ആയിഷ, ഇന്നത്തെ രാത്രിയിൽ ഖൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ
രോമങ്ങളെക്കാൾ ഒരാൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ പാപങ്ങളൊക്കെ കാരുണ്യവാനായ അള്ളാഹു അവനക്ക് വിട്ടുപുറത്തും മാഫാക്കി കൊടുക്കും എന്ന് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട 5 രാവുകൾ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 5 രാവുകളിൽ ഒരു രാവാണ് ലൈലത്തുൽ ബറാഅ, ശഅബാൻ 15-ന്റെ രാത്രി. അന്നത്തെ ദിവസം മഹാന്മാരായ ആളുകൾ 3 യാസീനുകൾ 3 നിയത്ത് പ്രകാരമാണ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അത് ചെയ്യേണ്ടത് 1-ാമത്തെ യാസീന് തൻ്റെയും സ്വന്തത്തിനും അവൻ്റെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ദീർഘായുസ്സിന് വേണ്ടിയാണ് ഒരു യാസീൻ. മറ്റൊരു യാസീന് സുഭിക്ഷമായ ഹലാലായ ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ദാരിദ്ര്യത്തിൽ നിന്നും മറ്റ് വിഷമങ്ങളിൽ നിന്നൊക്കെ മോചനമുണ്ടാവുകയും വേണം. 3-ാമത്തെ യാസീനാണ് നല്ല മരണം, സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്വാലിഹീങ്ങളെ പോലെയുള്ള നല്ല മരണം ലഭിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് 3 യാസീൻ. ഇങ്ങനെ 3 നിയ്യത്ത് പ്രകാരം ഈ 3 യാസീൻ ഓതുന്നതോടുകൂടെ അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങൾ സലാമത്താക്കുകയാണ്. ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, സൂറത്ത് യാസീൻ ലിമാ കുരിഅ ലഹു, നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുന്നത് എന്തിനാണോ ആ കാര്യം അതുകൊണ്ട് നിർവഹിക്കപ്പെടും, നിറവേറപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശഅബാൻ 15 ബറാഅത്ത് രാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.